എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുന്നത് കുറേ പണിയുണ്ട്. ആദ്യം തന്നെ നമുക്ക് അങ്കനവാടി പോയിട്ട് പാത്തുവിന്റെ അമൃതം പൊടി വാങ്ങണം. പിന്നെന്താ, പിന്നെ അങ്ങനെ വഴി വഴി പറയാം. പിന്നെ കുറച്ച് പർച്ചേസ് ഉണ്ട്. ആ സർപ്രൈസിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം കേട്ടോ. ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പാത്തുവിനാട്ടോ ഗിഫ്റ്റ് ഞങ്ങൾക്കല്ല. പാത്തുട്ടിയെ, പാത്തുട്ടിക്ക് ഉറക്കവും വരുന്നുണ്ട്. ഈ അച്ഛൻ അമ്മ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായത്. അപ്പം ഞാൻ എൻ്റെ ബാഗിൽ പാത്തുട്ടിക്ക് ഒരു ഓറഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പെട്ടെന്ന് ഇവിടെ നമ്മള് നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ തന്നെയാണ് ഇറങ്ങണേ. അപ്പൊ നമ്മളുടെ ഇതെത്തി, നമ്മുടെ അംഗനവാടി എത്തി. എടം പോയി മേടിച്ചോണ്ടരില്ലേ? പോയി മേടിച്ചോണ്ടരില്ലേ? ഹായ്. ഈ അംഗനവാടി വരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര നൊസ്റ്റു ഫീലിംഗ് ആ. ഒന്ന് എ സി ഇട്ടോ, ഭയങ്കര ചൂട്. പറ കിട്ടിയേ? ഇനി നേരെ തറവാട്ടി. നേരെ തറവാട് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ വീടാണ്. അവിടേക്ക് പോണത് എന്തിനാണെന്ന് വഴിയെ പറയാ. ഇനി നമ്മൾ പോകുന്നത് ഒർത്തുശ്ശേരി എന്ന ഗ്രാമത്തിലേക്കാണ്. ഒർത്തുശ്ശേരിയിലാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ വീട്, അച്ഛൻ്റെ തറവാട്. ഇനി ഞാനവിടെ മുനിസിപ്പാലിറ്റി തന്നെയാണ് ഒർത്തുശ്ശേരി. ഇവിടെ എടുത്താട്ടോ തറവാട്ടിലെത്തിട്ടോ. തറവാട്ടിൽ വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പാപ്പാ ആ ഇവിടെ എടുത്തോണ്ട് ഇറങ്ങണ്ടേ പാപ്പാ. അപ്പൊ ഇവിടെ വന്നത് മെയിനായിട്ട് എന്താന്ന് വെച്ചാ വെള്ളം നിറയ്ക്കാനാ. ഇത് എന്താന്ന് വെച്ചാ കഥ ഞാൻ പറയാം. മൂന്ന് ക്യാനും ദേ വേറൊരു വലിയ ക്യാനും ഉണ്ട് കേട്ടോ. അതെ, ഏട്ടൻ്റെ വീട്ടിലുണ്ടല്ലോ സെപ്റ്റിക് ടാങ്കിൻ്റെ കുറച്ച് അടുത്താണ് നമ്മളെ കിണറുള്ളത് കേട്ടോ. സെപ്റ്റിക് ടാങ്ക് അപ്പോൾ ക്ലീൻ ആക്കിയിട്ട് കുറച്ച് നാളായി. പാത്തുവിന് അപ്പോൾ 6 മാസമായതിനു ശേഷം ഞങ്ങളിപ്പോൾ ഇങ്ങനെ പുറത്തെ ക്യാൻ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടുത്തെ വെള്ളം യൂസ് ചെയ്ത് ഇനിയിപ്പോൾ വയറിളക്കൊന്നും വരണ്ടെന്ന് വെച്ചു. കുട്ടികൾക്ക് പെട്ടെന്ന് വരില്ല അസുഖം. അപ്പോൾ ഇവിടുത്തെ വെള്ളം ഭയങ്കര ഇഷ്ടമായി ഏട്ടന്, ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നിറയ്ക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെന്താ, കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യണം കേട്ടോ. പിന്നെ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യണം വീട്ടിലേ. അങ്ങനെ കുറച്ച് കുറച്ച് പണികളുണ്ട്. ഇതുവരെ ഇടയ്ക്ക് മഴ പെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നു ക്ലൈമറ്റ്. ഇപ്പം മഴ തീരില്ലല്ലോ, അപ്പം ഇപ്പം നല്ല സമയമാണ്. അതുകൊണ്ടാണ് വെള്ളം നിറയ്ക്കുക ഇവിടെ വന്നത്. അപ്പം ഞങ്ങൾ ഉള്ളി കയറി ഇരിക്കണം. പാപ്പനോട് വർത്തമാനം പറഞ്ഞിരുന്ന സമയം പോയി അറിഞ്ഞില്ല കേട്ടോ. ഇപ്പം എത്ര മണി? 12:30. 12:40. വാവ് ഗ്രേറ്റ്. പാത്തുണ്ണി നല്ല ഉറപ്പാണ്. അപ്പം നമ്മളിന്ന് നേരെ എവിടേക്കാണ് പോണേന്ന് വെച്ചാൽ നമ്മളിനി നേരെ വില്ലേജ് ഓഫീസിലേക്ക് പോവാണ്. പുറത്തുശ്ശേരി വില്ലേജ് ഓഫീസ്. വെള്ളമൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട് ഏട്ടൻ. ഇതിനി 2 ആഴ്ചത്തേക്ക് ഇത് മതി പാത്തുണ്ണി. 2 ആഴ്ച എന്ന് പറയുമ്പോൾ പാത്തുന് കുക്കൊക്കെ ചെയ്യുന്നത് ഈ വെള്ളത്തിലാട്ടോ. ഞങ്ങളും വെള്ളം കുടിക്കുന്നത് ഈ വെള്ളം. അപ്പൊ ഞാൻ വിചാരിച്ചു പുറത്തുശ്ശേരി വില്ലേജ് ഓഫീസേ നമ്മുടെ ഇരിങ്ങാലക്കുട വില്ലേജ് ഓഫീസ്. നല്ല കരിവന്നൂരാണ്, കരിവന്നൂര് ബംഗ്ലാവില്, ബംഗ്ലാവ് സ്റ്റോപ്പില്. പാപ്പൻ പറഞ്ഞപ്പോഴാണ് അപ്പൊ നമ്മള് വില്ലേജ് ഓഫീസിലെത്തി. ഏട്ടന്തേ പോയിട്ടുണ്ട് ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ട്. അപ്പൊ ഇതല്ലേ വില്ലേജ് ഓഫീസ്? ആ ആ ശരി, അതിന്റെ അപ്പുറത്താണ്. പാത്തുട്ടി നല്ല ഉറക്കാണ് കേട്ടാ. 5 മണിക്കാണ് നമ്മള് കരിക്ക് വെക്കണത് കണ്ടത് കേട്ടോ. അപ്പൊ പാത്തുണ്ണിക്ക് കരിക്ക് അതില് വെള്ളം ഉണ്ട് കളഞ്ഞോട്ടാ. പാത്ത് നല്ല ഉറക്കമാണ്. ഉറക്കം എണീച്ച് കഴിയുമ്പോ തന്നെ കരിക്ക് നല്ലതല്ലേ. ഇപ്പൊ പാത്ത് പാത്തുണ്ണിക്കുള്ളത് വന്നു. പാത്തു ഉറക്കത്തിലാണ്. ഇത് ഇത് എനിക്കുള്ളത്. ഓ പാത്തുന് കൊടുത്തപ്പോ ഒന്നും ഇല്ലേടാ. ഞാൻ വലിക്കിന് അടിയിൽ ഇച്ചിരി ഉണ്ട്. ക്യാമറ ബാഗ് ഇല്ല. എന്ത് കാശില്? അല്ല ചില്ലറ ഇല്ല. രണ്ടായിരത്തിന്റെ നോട്ടാന്നൊക്കെ. എല്ലാം ജി പേ ആയിട്ടേ. ജി പേ ഉണ്ടോന്ന് ചോദിച്ചേ?
ഇല്ലടാ എൻ്റെ ഇല്ല ഞങ്ങൾ ആശു വെക്കാറില്ല അതുകൊണ്ട് ചില്ലറ പോലും വെക്കാറില്ല നീ ഏട്ടൻ കാശ് എടുക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ കാശേ വെക്കാറില്ല പിന്നെ ജി പേ ഉണ്ടല്ലോ അപ്പൊ മൊബൈല് മാത്രം മതിയല്ലോ ഏട്ടനുണ്ടല്ലോ ബാക്കിൽ ഒരു കടയുണ്ടെന്ന് അപ്പൊ ഏട്ടന് ഇറങ്ങി വിഷ്ടുന്നുണ്ട് അപ്പൊ സ്നാക്സ് മേടിച്ചിട്ട് വരാന്ന് അപ്പൊ 500 രൂപയാണ് അപ്പൊ ചേഞ്ച് കിട്ടുമല്ലോ ഈ പടം കണ്ട എല്ലാരും സൂപ്പർ ഷെരന്യാ എനിക്ക് കാണുന്ന ഭയങ്കര ആഗ്രഹമുള്ള ഒരു പടാടാ തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല ഇനി എപ്പോഴാണോ അത് ഓൺലൈൻ ആയിട്ട് വരാം ബാക്കിലുള്ള ചായക്കടയിൽ നിന്ന് ബൂസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ബൂസ്റ്റ് കുലിക്കാന്ന് എന്നിട്ട് ആ ചേട്ടനും കാശും കൊടുത്തോട്ടാ ഇത് നമ്മൾ പോവുകയാണ് നമ്മളുണ്ടല്ലോ പറമ്പ് അളക്കാനായിട്ട് കുറ്റി മേടിക്കാൻ പോവാണ് അല്ലേട്ടാ ഇന്ന് തന്നെ അളക്കലുണ്ടാവും അപ്പൊ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാട്ടോ ഇന്ന് വൈകുന്നേരം ഇപ്പൊ സമയം 1:30 ഇപ്പൊ ആ തുണി ദേ കുടിക്കുകയാണ് കരിക്ക് ആ വെള്ളത്തിന്റെ ക്യാൻ ഉണ്ടല്ലോ ബാക്കിലേക്ക് ഇങ്ങനെ എപ്പോഴും മറിയും നേരത്തെ ഒരു പൂച്ച വട്ടം ചാടി ഇതാ മറിഞ്ഞു ഓക്കെ അപ്പൊ എത്തിയിട്ടുണ്ട് അവിടെ അല്ലേ അപ്പൊ ഇവിടെയാണ് ഇവിടെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ ആർക്കെങ്കിലും ഇങ്ങനെ കുറ്റി അടിക്കണം അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നേഹ ബേക്കറി മാപ്രാണം അതിന്റെ ഓപ്പോസിറ്റ് കണ്ടോ ഇങ്ങനെ ഗേറ്റ് ഇങ്ങനെയൊക്കെ അടിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി പോയാൽ മതി 5 എണ്ണം മേടിച്ചു കേട്ടോ 5 കുറ്റി മേടിച്ചു ഇനി നമുക്ക് കമ്പി മേടിക്കണം ഏട്ടനേടെ ഏട്ടൻ മാഞ്ഞു പോയ അല്ല ഏട്ടൻ അങ്ങോട്ട് പോയി അവിടെയാണ് കമ്പി കിട്ടുക ഇവിടെ കമ്പി കിട്ടില്ല എന്ന് പറഞ്ഞു ഇന്ന് തന്നെ വില്ലേജിൽ നിന്ന് അളക്കാൻ വരുന്നത് നമ്മളൊട്ടും പ്രതീക്ഷയില്ല അതുകൊണ്ടാണ് ഈ ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ട് എന്താ പറയുക കമ്പിയും കുറ്റിയും ഒക്കെ മേടിക്കേണ്ടി വന്നത് ഞങ്ങൾ വേറെ ചില പ്ലാൻസ് ആയിരുന്നു ഞങ്ങൾ എന്താ ഷോപ്പിങ്ങൊക്കെ പോകാന്ന് കരുതി വന്നതാണ് ഒന്നും നടക്കില്ല കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഇത് മേടിച്ചു കഴിഞ്ഞിട്ട് ഇനി 5 മണിക്ക് വീണ്ടും വരണം അളവുക അളക്കാൻ വരുമല്ലോ അപ്പോഴേക്കും പാത്തുവിന് ഭക്ഷണം കൊടുക്കണം ഞങ്ങൾക്ക് കഴിക്കണം അപ്പൊ 5 കമ്പി കൂടി മേടിച്ചു കേട്ടോ ഇനി എന്താ ചെയ്യാ നമ്മളൊരു കാര്യം പ്രതീക്ഷിക്കുമ്പോ അത് നടക്കില്ല കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലും അതെ കേട്ടോ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല പല കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ എന്തൊക്കെയാണ് ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വന്നേരാ കേട്ടോ അല്ല അവരെന്തായാലും വരുമല്ലോ വൈകുന്നേരം അളക്കാൻ അപ്പൊ നമ്മുടെ വില്ലേജ് ഓഫീസർ വന്നു അളക്കാനായിട്ട് അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ പാത്തുവിനായിട്ട് കുറച്ച് ഭൂമി ഇഷ്ടദാനം ചെയ്യുകയാണ് കേട്ടോ അപ്പൊ അതിന്റെ അളക്കലാണ് ഈ നടക്കുന്നത് അപ്പോൾ പറമ്പ് അളന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സ്കെച്ച് കിട്ടിട്ടോ ഇതാണ് സ്കെച്ച് ഞാൻ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു അപ്പോൾ ഏട്ടൻ്റെ ഡോക്യുമെന്റ് റൈറ്ററിനെ ഏൽപ്പിക്കാൻ പോവാണ് നമ്മുടെ ഡോക്യുമെന്റ് റൈറ്ററാണ് ബാബു ഇതെവിടെയാണ് ബാബു ദേ ഈ ഭാഗം സിവിൽ സ്റ്റേഷൻ്റെ ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷനാണ് ഇത് കേട്ടോ ദേ ഈ കാണുന്നത് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് കേട്ടോ ഇവിടെ ആധാരം എഴുത്ത് ബാബു ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ചെല്ലു ഏട്ടാ പാത്തേ പാത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാം എന്ത് ചെയ്യും എന്താണ് ഞാൻ അടുത്തത് ചെയ്യേണ്ടത് അല്ലേ പാത്ത് ഡോക്യുമെന്റ്സ് കൈമാറണം ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൻ്റെ സർവേ നമ്പറും പിന്നെ എന്താ സ്കെച്ചും ബാബു എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ആധാരം എഴുതി തരും കേട്ടോ അച്ഛന് എൻ്റെ പേർക്കാണ് കേട്ടോ ഭൂമി തരുന്നത് അതുകൊണ്ട് എൻ്റെ ആധാരം വേണം കേട്ടോ അപ്പൊ എല്ലാ പണിയും കഴിഞ്ഞു ആൾക്ക് ഒരു 4000 രൂപ അഡ്വാൻസ് കൊടുത്തു പണി തുടങ്ങാനായിട്ട് എത്രയാണ് ഫുള്ള് എമൗണ്ട് പറയാം ഫുള്ള് 22,500 ആവും കാരണം അത് ഇഷ്ടദാനം ആയതുകൊണ്ടാണ് അത്ര കുറഞ്ഞത്
അപ്പൊ 8 cents ആണ് അച്ഛൻ മോൾക്ക് വേണ്ടി തരുന്നത്. മോൾക്ക് വേണ്ടിട്ടൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങളുടെ പാത്തുവിന് വേണ്ടിട്ടാണ് തരുന്നത്. അപ്പൊ പാത്തു മൈനർ ആയതുകൊണ്ട് എന്റെ പേർക്കല്ലേ എഴുതാൻ പറ്റുള്ളൂ, അങ്ങനെ എഴുതിക്കുന്നതാണ്. പിന്നെ ഞങ്ങള് ഭാവിയിൽ അവിടെ വീടൊക്കെ പണിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങൾ അങ്ങനെ വലുതാണ്, നോക്കട്ടെ എന്താവുന്ന. നാളെ നമ്മള് പോയിട്ട് മുദ്രപേപ്പർ വാങ്ങാണ്, കാരണം ഈരിഞ്ഞാലക്കുട ഏരിയയില് മുദ്രപേപ്പറിന്റെ ഷോർട്ടേജ് ഉണ്ട്. മുദ്രപേപ്പറിലാണല്ലോ നമ്മുടെ ഇഷ്ടദാനം എഴുതുക. അപ്പൊ ഇഷ്ടദാനം എഴുതുന്ന ആൾക്കാർക്ക് ഒരു ടിപ്പുണ്ട്. നമ്മുടെ സാധാരണ മുദ്രപേപ്പർ, നമ്മുടെ സ്ഥലം വാങ്ങുമ്പോൾ നമ്മുടെ പേരിലാണ് മുദ്രപേപ്പർ വാങ്ങുക. ഇഷ്ടദാനം എഴുതുമ്പോൾ ഇവളുടെ അച്ഛൻ്റെ പേരിലാണ് വാങ്ങേണ്ടത്. അപ്പൊ അച്ഛൻ്റെ പേരിൽ 2500 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിച്ചിട്ട് നമ്മൾ ഇഷ്ടദാനം എഴുതി കൊടുക്കുന്നു. കാരണം നിന്റെ അച്ഛൻ്റെ സെയിം അഡ്രസ്സാണ്, ജസ്റ്റ് ഒരു പേര് മാറ്റുന്നത് മാത്രമാണ് ചടങ്ങുള്ളത്. 8500 രൂപ അദ്ദേഹം ചാർജ് ചെയ്യും, 2500 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ, പിന്നെ എത്ര 7000 എത്രയോ ഒരു 8000 രൂപയുടെ അടുത്ത് നമ്മൾ ഓൺലൈനായിട്ട് ഗവൺമെന്റിന് പേ ചെയ്യണം. ടാക്സ് അത് അവരുടെ പോർട്ടലിലോട്ട് പേ ചെയ്യണം. പണ്ട് ഇതൊക്കെ കയ്യിലും കൊടുക്കലായിരുന്നു, അപ്പൊ അത് ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പൊ കുറെയൊക്കെ ഗവൺമെന്റ് വരുമ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും, ഇത്ര സ്റ്റാമ്പ് പേപ്പറിന് ഇത്ര ഗവൺമെന്റ് ഡ്യൂട്ടി, ഇത്ര എഴുതാനുള്ള ചാർജ്. ഇതിലെഴുതാനുള്ള ചാർജ് ആട്ടെ ഏറ്റവും കൂടുതൽ, ഗവൺമെന്റ് ഫീസൊക്കെ വളരെ കുറവാണ്. ഈ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും വിചാരിക്കരുത് ഓ കണ്ടോ അവന്റെ അമ്മായിപ്പന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നു, സ്വർണം കൊടുക്കുന്നു, ലാൻഡ് കൊടുക്കുന്നു, അങ്ങനെയൊന്നല്ല. അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. ആക്ച്വലി പാത്തുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അച്ഛൻ ചെയ്യുന്നത് ഓരോന്ന്. അപ്പോ അച്ഛൻ്റെ കാശ് ഉണ്ടായതുകൊണ്ടും അല്ലെങ്കിൽ അച്ഛൻ്റെ പറമ്പുണ്ടായതുകൊണ്ടും, അതുകൊണ്ട് ഒരിക്കലും ഇത് ഒരു എന്താ പറയാ, ഇത് റോൾ മോഡലാക്കിയിട്ട് എല്ലാ അമ്മായിപ്പന്മാരും മക്കൾക്ക് ഇങ്ങനെ നേരം ഇങ്ങനെ ഗിഫ്റ്റ് പറമ്പ് എന്തായാലും കൊണ്ടുവരണം, പറമ്പ് എന്തായാലും എഴുതി കൊടുക്കണം, ഇഷ്ടദാനം കൊടുക്കണം, അങ്ങനെയൊന്നും ഒരു നിർബന്ധവുമില്ല. നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന കാശുകൊണ്ട് നമ്മൾ വീടുണ്ടാക്കുക, നമ്മൾ പറമ്പ് മേടിക്കുക, അതാണ് വേണ്ടത്. ശരിക്കും ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പറമ്പ് മേടിക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു ശരിക്കും. അപ്പം അച്ഛൻ പറഞ്ഞു വേണ്ട, അപ്പം ഞാൻ തരാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരിക്കലും വിചാരിക്കരുത് പെൺകുട്ടികളുണ്ടായിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു സ്വർണം അല്ലെങ്കിൽ ഗിഫ്റ്റ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ പെൺകുട്ടികളെ കയറി ചെന്ന വീട്ടിൽ അവർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. കയറി ചെന്ന വീട്ടിൽ പെൺകുട്ടികൾ കുറച്ച് ബോൾഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനക്കേടും ഉണ്ടാവില്ല കേട്ടോ. സത്യം ഞാനിപ്പോൾ ഞാൻ എപ്പോഴും ഏട്ടനോട് പറയുന്ന കാര്യം, ഞാനിപ്പോൾ എന്താ പറയുക, നമുക്കറിയാലോ ഈ പരിസരത്തുള്ള പെൺപിള്ളേരൊക്കെ ഭയങ്കര പാവങ്ങളാട്ടോ. അവരെയൊക്കെ മാരിയായിരുന്നെങ്കിൽ ഞാൻ ജീവിച്ചു പോകത്തേ ഇല്ലായിരുന്നു. ഇവിടെയൊന്നും ഇങ്ങനെ എന്താ കട്ടയ്ക്ക് അങ്ങോട്ട് നിൽക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. നമ്മൾ ഇച്ചിരി നമ്മളുടെ സ്റ്റാൻഡിൽ നിന്നാൽ നമുക്ക് ദാമ്പത്യം എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു ജേണി ആയിരിക്കും അല്ലേ. ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ മാത്രമല്ല, പുറത്തുള്ള ആൾക്കാർ, അയൽവക്കാർ, പിന്നെ അകന്ന കുറേ ബന്ധുക്കൾ വരെ നമ്മളുടെ തല കയറി കഥകളി കളിക്കും. അതുകൊണ്ട് പെൺകുട്ടികൾ കുറച്ച് ബോൾഡ് ആയിട്ടുണ്ടെങ്കിൽ ദാമ്പത്യത്തിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. മിഥുൻ്റെ അമ്മായിപ്പം മിഥുൻ്റെ എന്തോ ഒരു സമ്മാനം കൊടുക്കണം, എൻ്റെ അമ്മായിപ്പം എനിക്ക് എന്ത് തന്നു എന്നൊന്നും ആരും പറയണ്ട. സ്വന്തമായിട്ട് നിങ്ങൾക്ക് അധ്വാനിക്കാൻ കഴിവുണ്ടെങ്കിൽ അധ്വാനിച്ച് ഓരോ സാധനങ്ങൾ നേടുക. ഞങ്ങൾ രണ്ടാളും കൂടി അധ്വാനിച്ചിട്ടാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അല്ലേ ഏട്ടാ. എൻ്റെ കാര്യമായാലും പാത്തുവിൻ്റെ കാര്യമായാലും അമ്മയുടെ കാര്യമായാലും ചിറ്റേരെ കാര്യമായാലും അവിടെയാണെങ്കിലും അവിടുത്തെ കാര്യമാണെങ്കിലും ഞങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ഈവൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോഴായാലും ഞങ്ങൾ ഞങ്ങളുടെ ചിലവ് ഞങ്ങൾ തന്നെ ഏറ്റെടുത്തിട്ടുള്ളത്. അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിലും ഞങ്ങൾ തന്നെയാണ് കണ്ടറിഞ്ഞ് ഞങ്ങൾ തന്നെയാണ് മേടിച്ചു കൊടുത്തിട്ടുള്ളത് ഞങ്ങളുടെ സമ്പാദ്യം കൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മരുമോനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മോളും ആവുമ്പോൾ അപ്പോൾ പിന്നെ അച്ഛനും അവർക്ക് കൂടുതൽ നമ്മളൊരു സ്നേഹം തോന്നുന്നത് സ്വാഭാവികമാണ്. ചില പെൺപിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞാലും വീട്ടിലത്തെ ആങ്ങളമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും സ്വസ്ഥത കൊടുക്കില്ല. എനിക്കതില്ല, എനിക്കിതില്ല, എനിക്ക് അത് മേടിച്ചിരണം, എനിക്ക് ഞാനിവിടുന്ന് ഇത് കൊണ്ടുപോകാം അത് കൊണ്ടുപോകാം. അപ്പം ഞങ്ങൾ അങ്ങനെയൊന്നും ആരോടും ചെയ്യാറില്ല. എല്ലാ കാര്യത്തിനും അമ്മായിപ്പൻ്റെ തല കയറുന്നു. ഭാര്യ വീട്ടുകാരുടെ അടുത്ത് കുറേ ഡിമാൻഡ് ചെയ്യുന്നത് വലിയ ആണത്തായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല കേട്ടോ. അപ്പോ എന്താ ഇത്രയേ ഉള്ളൂ. ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് ആണല്ലോ പല രീതിയിലുള്ള എക്സാമ്പിൾ പറഞ്ഞത്. അപ്പൊ അത് കാണിച്ചിട്ട് നിങ്ങളടുന്ന് ബഹളം ഉണ്ടാക്കരുത്, വീട്ടില് സൗകര്യക്കേടൊന്നും ഉണ്ടാക്കരുത്. ഇഷ്ടം പോലെ ആൾക്കാര് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ആ സംഭവം കൂടിയത് കൊറോണ കാലഘട്ടത്തിലാണ്. ഈ 2 വർഷം വെറുതെ ഇരിക്കുന്ന ജോലി പോയ സമയത്ത് ഏറ്റവും കൂടുതൽ കുതിര കയറുന്നത് ഭാര്യയുടെ മേത്തല്ല, ഭാര്യയുടെ ഫാമിലിയുടെ അടുത്ത്. ഭാര്യയുടെ മേത്ത് കുതിര കയറിഞ്ഞാൽ അവൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത്. മഹാവൃത്തിയട്ട സ്വഭാവമാണ്. സ്വന്തം കാശിനെ വല്ലത് നേടാണ്ടെങ്കിൽ നേട്. നമ്മളൊക്കെ എന്താ പറയാ, കൊറോണയാണ് ഒരു ഒന്നും നമ്മുടെ ലൈഫിന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. ഇന്ന് ജീവിക്കുന്നവനെ ഇന്ന് കാണുന്നവനെ നാളെ കാണില്ലായിരുന്നു. ഇന്ന് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് കൊറോണ വരാം, അല്ലെങ്കിൽ എന്നിട്ട് ഇനി ഒമിക്രോണോ ഇനി കുറെ ഫ്ലോറോണോ അങ്ങനെ കുറെ എന്തൊക്കെയോ ഇല്ലേ. അപ്പൊ ആർക്കാണെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ഉള്ള കാലത്ത് സന്തോഷത്തോടെ ജീവിക്കാം. അപ്പൊ എന്റെ അച്ഛൻ്റെ കാശ് ഉണ്ടായതുകൊണ്ട് കൊച്ചിന് സ്വർണം തന്നു, എന്റെ അച്ഛൻ്റെ പറമ്പുണ്ടായതുകൊണ്ട് അച്ഛന് തോന്നി പേരക്കുട്ടിക്ക് കൊടുക്കാം.
പിന്നെ ഇത് ഷെയർ, ഇത് ഷെയറാണ്, ഇതാണ്, അതാണ് മറിച്ചത്, അങ്ങനെയൊന്നും ഒരു ഒരു സംസാരവും എന്റെ വീട്ടിൽ ഇതുവരെ നടന്നിട്ടില്ല. സംസാരം നടന്നാലും കൊടുക്കൂല. അത് എന്താണ്, അച്ഛന്റെ അച്ഛൻ സമ്പാദിച്ചത് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് മക്കൾക്കോ മരുമക്കൾക്കോ പേരക്കുട്ടിക്കോ ഒരു അധികാരവും ഇല്ല അതിൽ. ഞങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് ആണ്. പക്ഷെ അച്ഛന് എന്തുകൊണ്ടോ തോന്നി, മേ ബി വീട്ടിലെ ആദ്യത്തെ കുട്ടിയായതുകൊണ്ടാവാം. അപ്പൊ ഇനിയും കുട്ടികൾ ഉണ്ടാവുമ്പോ എന്റെ അനിയനായിട്ട് ഉണ്ടാവുമ്പോ വീണ്ടും അവർക്ക് കൊടുക്കാം. അല്ലാണ്ട് മക്കൾക്കായിട്ട് അച്ഛൻ ഇന്നവരൊന്നും നടന്നിട്ടില്ല. മക്കൾക്കായിട്ട് മക്കൾ നിങ്ങൾക്ക് ഈ ഷെയർ, ചില വീടുകളിൽ അങ്ങനെയുണ്ട്, ഓൾറെഡി പറഞ്ഞേക്കും നിനക്കിത് നിനക്കത്, ചെറുപ്പം തൊട്ടേ ഇത് തന്നെ പാരായണം ചെയ്തു കൊടുക്കുക. ആ 10 സെന്റ് അവൾക്കാട്ടോ, ഈ 10 സെന്റ് നിനക്കാട്ടോ. അപ്പൊ അതൊക്കെ ഭയങ്കര കൾച്ചറലെസ് ബിഹേവിയർ ആണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സീരീസ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അതായത് വീടുപണി സീരീസ്. അപ്പൊ ആദ്യം തന്നെ പറമ്പളന്നു, ഇഷ്ടദാനം കിട്ടി, അത് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ, അങ്ങനെ ഓരോ ഘട്ടം ഘട്ടം ഘട്ടമായിട്ടോ. അതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ല, ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്ന കാര്യങ്ങളാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ട്രാവൽ ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ഫുഡ് വ്ലോഗ് ഉണ്ടാവും, നമ്മുടെ വീട്ടിലത്തെ വിശേഷം ഉണ്ടാവും, അങ്ങനെ അങ്ങനെ അങ്ങനെ. വീട് പണിയുന്നവർക്കായാലും അതൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനൊരു സീരീസ് ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്നൊന്നും വീട് പണിയാൻ പറ്റില്ല കേട്ടോ, ചിലപ്പോൾ 2 കൊല്ലമൊക്കെ എടുക്കൂട്ടോ. എന്നാലും നമ്മൾ ഈ ഒരു വീട് പണി എന്ന സീരീസിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്ത, യൂട്യൂബിലാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. പിന്നെ വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡ് കിഡിലെ യാത്രയാണ്. ഇതേ അവിടെ വണ്ടിയൊക്കെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. നമ്മള് നാളെ യാത്ര പോവാ അല്ലേ, ഒരു സ്പെഷ്യൽ സ്ഥലത്ത്, ഏറ്റവും കൂടുതൽ സിനിമ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലത്തോട്ട്. അപ്പോ ശരി, അപ്പൊ മതി, ഇത്ര വിശേഷം.